السلام عليكم ورحمة الله. എല്ലാവരും പുഞ്ചിരിച്ച് പുഞ്ചിരിക്കാറിയില്ലേ, ഇങ്ങനെ ഞാൻ ചിരിക്കുന്ന പോലെ ഒച്ചില് ചിരിക്കാനല്ല, ചുണ്ട് തുറന്നിട്ട് നമ്മളെ സന്തോഷമുള്ള ചിരി അല്ലേ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് തോ എന്താണ് തോ എങ്ങനെ എഴുതാന്ന് നോക്കിക്കോളൂ. ശ്രദ്ധിച്ചോളൂ, ശരിക്ക് എന്താ എഴുതാ? ഓർമ്മല്ലേ നമ്മുടെ ത്വാ? ഓക്കെ, ത്വാനങ്ങൾ മറക്കാൻ പാടില്ല ഒരിക്കലും. ഇനിയോ ത്വാ എഴുതിയുണ്ടല്ലോ, ഇങ്ങനെയല്ലേ കാല് പിന്നിട്ട് കൊടുക്കട്ടാ. പിന്നെ ഒരു തോ കൂടെ ഇടൂ. ല്ല അത് ത ആണ്, ഇത് നമ്മൾ പറഞ്ഞ ത്വാ. ഇനി ഒരു ത്വാ കൂടി ഇടേ. വായിച്ചെല്ലാരും പറയൂ. ഇതെല്ലാവരും എഴുതിക്ക എല്ലാവരും സ്ലേറ്റില് ഒരു പ്രാവശ്യം എഴുതാം. ഞാൻ എഴുതി കണ്ടില്ല ത്വാനെ, ദാ ഇവിടെ നിന്ന് ഇങ്ങനെ ദാ ഇതേപോലെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതാ എടാ ഇതേപോലെ. ഇനി എഴുതിയോ അഞ്ച് ത്വാ ഇടാം. ത്വാവ് 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 ത്വാ, എന്നിട്ട് നാലെണ്ണത്തിന് പത്ത്, ഒന്നിന് പത്ത്, ഒന്നിന് കെസ്ര, ഒന്നിന് ലൊമ്മ, ഒന്നിന് സുക്കൂൻ എഴുതി. ഓക്കെ, ഇനി അടുത്തത് ഇതാ. ശരിക്കും ശ്രദ്ധിക്കും, ഞാൻ ഇവിടെ ഇടാൻ പോവാണ് ഹംസ. വീണ്ടും ഒരു അലിഫ്, അലിഫിന് ചോട്ടിലാണ് ഹംസന്റെ അടയാളം ഉള്ളത്. വീണ്ടും ഇവിടെ ഒരു ഹംസ, ഇതെന്തിനായിരിക്കും? അതെ, അതിന്റെ ഇപ്പുറത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കും? ത്വാ കൊടുക്കും. നമ്മള് അസ് ഇസ് ഉസ് എന്നൊക്കെ വായിച്ച പോലെ, അഷ് ഇഷ് ഉഷ് എന്ന് വായിച്ചതുപോലെ അതേപോലെ വായിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്നാ ഇപ്പുറത്തോ തോ എല്ലാരും ഇട്ടോളൂ, നിങ്ങൾ ഹംസ ഇട്ടോ, ഹംസ ഇടു. എന്നിട്ട് ഇതേപോലെ തോ കൊടുക്ക. സുക്കൂന് കൊടുക്കണം, തോനെ കഥ കൊടുക്ക സുക്കൂനെ. ഫത്ത് ഹംസക്ക് പത്ത് കൊടുക്കും. അപ്പൊ എന്തായി? അത്വ അത്വ. ഇനി ഈ ഹംസക്ക് കേസർ കൊടുക്കാം. എഴുതിക്കോളൂ
എഴുതി ഇങ്ങളെ ഇതുമ്പോളെ ഞാൻ എഴുതുള്ളൂ. ഇവിടെ ഓക്കേ സുക്കൂല്. ഇനി ഇവിടെ ഈ ഹംസക്ക് ഫതഹ്, അവിടെ എന്ത് കൊടുക്കണം? ഒരു ത്വ അവിടെ എഴുതണം. ഫതഹ് ലമ്മാണല്ലോ അല്ലേ. എന്തായി? ത്വഇന് കസ്ര്, ത്വഇന് ലമ്മ്, ത്വഇന് സുകൂന്. എല്ലാരും എഴുതിയോ. എല്ലാരും എഴുതി മുഴുവൻ എഴുതി കഴിഞ്ഞിട്ട് പറയൂ. അപ്പൊ ഇനി ഇത് എത്രാമത്തെ അക്ഷരാണ് ത്വാ? നമ്മളെ അലിഫ് മുതൽ എത്രാമത്തെ അക്ഷര എണ്ണി നോക്കാം. അലിഫ് ബാ താ സാ ജീം ഹാ ഖാ ദാല ലാല റാ സായ സീൻ ഷീൻ സ്വാദ് ലാദ് പതിനാറാമത്തെ അക്ഷരം. രണ്ടാമത്തെ പതിനാറാമത്തെ അക്ഷരം, പതിനാറാമത്തെ അക്ഷരാണ് ത്വ. അപ്പൊ ഈ ത്വാവിന് ഫത്ഹും കസ്റും ലമ്മൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ പഠിച്ച അക്ഷരത്തിൽ നിന്ന് ഒരു രണ്ടക്ഷരം നമുക്ക് ഇതിന്റെ കൂടെ കൂട്ടാനുണ്ട്. നമ്മളവിടെ എഴുതാ. ഓക്കെ, ഞാൻ ഇവിടെ ഈ ഭാഗത്ത് എഴുതാം, ഒന്ന് വായിക്കണമെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ നോക്കണം. ആദ്യം ഞാന് ഒരു ത്വാ ഇട്ടു. നിങ്ങളിട്ടുള്ള ത്വാ ആദ്യം ത്വാ ഇട്ടു. ഇനി ഒരു റാ. ഇപ്പൊ ആദ്യം ത്വാ, പിന്നെ റാ. ഇനി ഒരു അലിഫ്. ഹംസ എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഹംസ അലിഫ് എന്നൊക്കെ പറഞ്ഞു. മുകളില് ഹംസന്റെ ചിഹ്നമുണ്ട്. ത്വാഹ്, റാഹ്, അലിഫ്. ഇതിന് മൂന്നിനും ഫതഹ് കൊടുക്കാം. എല്ലാത്തിനും ഫതഹ്. ത്വാഹിന് ഫതഹ്, റാഹിന് ഫതഹ്, അലിഫിനും ഫതഹ്. എന്താ വായിക്കാം? വായിക്ക്. ഇത്രയും ഞാനിതൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇത് മാത്രം അറിയില്ലേ? എന്തേ തൊറ തൊറ എന്ന് മാത്രല്ല, തൊറ ആ വായിക്കാം. തൊറ ആ. ഓക്കെ, വായിക്കാനൊക്കെ അറിയിക്കണം, നല്ല കുട്ടികൾ തന്നെയാണ്. തൊറ ആ വായിക്കാം. തൊറ ആ നോക്കിക്കോളൂ. ഞാന് എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങള് എനിക്ക് പിന്നെ കാർഡിലൊന്നും വിട്ടുതരുന്നേ ഞാൻ കണ്ടിട്ടില്ല. ചില കുട്ടികളൊക്കെ വിട്ടുതരും, കുറച്ച് കുട്ടികൾ. എല്ലാവരും വിട്ടുതരും. ഇതിന് കുറച്ച് പൈസ ഉള്ള ഈ സാധനത്തിന് ഉമ്മനോട് ഉപ്പാനോടും വാങ്ങിക്കൊണ്ടാ പറയണ. നിങ്ങള് ഓക്കെ. പിന്നെ അത്വ ഇത്വ ത്വറ ആ ത്വറ ആ. എന്താ വായിക്കാം? ത്വറ ആ. ഒത്ത് എന്ന് ഇവിടെ ഉണ്ട്. ത്വറ ആ ഇതല്ലേ ത്വറ അതായത്. ഓക്കെ, ത്വറ ആ. അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചതാണ് ഇത് ത്വനെ പറ്റി അല്ലേ. ആയിക്കോട്ടെ, നമ്മൾ അവസാനിപ്പിച്ചാലോ ഇന്നത്തെ ക്ലാസ്. ത്വാവ് കഴിഞ്ഞു അല്ലേ. ഇത് ഒന്നുകൂടെ പറഞ്ഞാലും ഉറക്കെ പറയും. ത്വറ ആ. ഇതോ ഉത്ത്, ഇതോ ഇത്ത്, ഇതോ ത്വ. ഓക്കെ, അപ്പൊ നാളെ ഇൻഷാ അള്ളാ ഇതൊക്കെ ഞാൻ കേട്ടെഴുതിരുന്നു. എല്ലാവരും എണീറ്റ.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും.